ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരി ജോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു കട്ട്ലറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ ചിക്കൻ വെച്ച് ചിക്കൻ കട്ട്ലറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം സബ്സ്ക്രൈബിനെ തൊട്ട് കാണുന്ന ബെൽ ഐക്കണിലൂടെ എന്നെ പറയാൻ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് ഇനി നോട്ടിഫിക്കേഷൻ എത്തിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാം ചിക്കൻ ഉണ്ട്. ബോണറുള്ള വെയിറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുരുമുളക് പൊടി ഇട്ട ശേഷം നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ഉപ്പാണ്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ചിക്കൻ ഞാനിവിടെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വേവാനാണ്. അതിനുശേഷം നമ്മളൊരു അടപ്പെടുത്ത ശേഷം നമ്മളത് അടച്ച ശേഷം നമുക്ക് നേരെ കണ്ട് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വേവിച്ച് വരാൻ നമുക്ക് ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കണം. ഇവിടെ ഏകദേശം 350 ഗ്രാം ഉരുളക്കിഴങ്ങുണ്ട്. നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കുകയും വേണം. ഇവിടെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചെല്ലി എന്നൊക്കെ വേർവീഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അതുപോലെ തന്നെ ഞാൻ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റിന് ആവശ്യമുള്ള ചെറിയൊരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായി ഞാൻ ഒരു പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാകുന്നതിന് നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ 10 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പെട്ടെന്ന് ഇളക്കിയ ശേഷം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ ഇനി എന്നത് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഉപ്പ് ചേർത്തിയാണ്. അതുകൊണ്ട് നോക്കി ചേർക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി ക്വാളിറ്റി കുറവുണ്ടായിരിക്കും. അത് വീഡിയോയുടെ ക്വാളിറ്റി കുറവുണ്ടല്ല, ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ ക്യാമറയിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ക്വാളിറ്റി ഇച്ചിരി കുറവ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്നാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചൊന്ന് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട ശേഷം നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയും കാര്യങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആയ ശേഷം ഇത് ചൂടൊന്ന് പോയ ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മിക്സ് ചെയ്താണ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ ഞാൻ ഇവിടെ ചീനിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റൗ ഉണക്കി കൊടുക്കാം. നമ്മുടെ ചീനിച്ചിട്ട് ചൂടായിരുന്നു, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീനിച്ചിട്ട് ഞാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. അത് നമുക്ക് അതിനകത്ത് കുറച്ച് ആ മിക്സിയിൽ നിന്ന് കുറച്ച് എടുത്ത ശേഷം നമുക്കൊരു ബോൾ പോലെ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ഒരു ബോൾ പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നടുക്ക് വെച്ച് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ക്യാമറയെക്കാൾ വെച്ചിട്ട് മേളിലാണ് ഞാൻ കൈ വെച്ചത്, അതാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ സൈഡെല്ലാം ഒന്ന് ആക്കി എടുക്കണം. ഇതാകുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഇവിടെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാം. ഇന്ന് നോർമൽ രീതിയിലുള്ള 8 കട്ട്ലറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത്ര മിക്സ് വെച്ച്. ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ ഞാൻ ഇവിടെ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ഗ്രാംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ചെയ്യാനായി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൽ നിന്ന് നമുക്ക് അതിനകത്ത് നമ്മൾ ആദ്യം നമുക്ക് എഗ്ഗിലൊന്ന് മുക്കിയെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ഗ്രാംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക.
ബ്രെഡ് ക്രംസ് എന്തെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രെഡ് എടുത്ത് നമുക്കൊന്ന് പാനിലിട്ട് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ റസ്ക് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെയാണ് ചെയ്തെടുക്കാം. അത് എഗ്ഗിലൊന്ന് മുക്കിയ ശേഷം പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എണ്ണക്കകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കട്ട്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ രണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ആയി വരുന്നുണ്ട്, ഒരു സൈഡ് നന്നായിട്ട് ആയി വരുന്നുണ്ട്. നമ്മുടെ രണ്ട് കട്ട്ലേറ്റ് വിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ടില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി ഇട്ടാൽ അത് മാത്രമല്ല, ചെറിയ പാത്രവും കൂടാണ്. സാധാരണ സ്നാക്ക് പോലെ നമ്മുടെ കട്ട്ലേറ്റിനാവാൻ അധികം സമയമൊന്നും വേണ്ട, വേഗം തന്നെ ആയി കിട്ടും. ഓൾറെഡി തന്നെ നമ്മുടെ കട്ട്ലേറ്റ് കുക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് വേഗം തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നമുക്ക് മറ്റേതും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്, എല്ലാം റെഡി ആയിരിക്കുകയാണ്. എട്ട് കട്ടായിട്ടുണ്ട്. നമുക്ക് ഈ കട്ട്ലേറ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് അവിടെ റെഡി ആയിരിക്കുകയാണ്. ഉണ്ടോ, നമ്മുടെ കട്ട്ലേറ്റ് അവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ബേക്കറി കടിക്കുന്ന അതേ സ്റ്റൈലിൽ അതേ മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ കട്ട്ലേറ്റിന്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നമുക്കിത് കഴിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് ഒരു കട്ട്ലേറ്റ് എടുക്കാം, ഇനി കഴിച്ചു നോക്കാം. അടിപൊളി, അടിപൊളി ടേസ്റ്റ്. നമ്മുടെ ബേക്കറി നിന്നൊക്കെ വാങ്ങിയ അതേ ടേസ്റ്റ് കട്ട്ലേറ്റ് സൂപ്പർ, രക്ഷയില്ല, അടിപൊളി കട്ട്ലേറ്റ്. വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അതിനനുസരിച്ച് തൊട്ടടുത്താണെന്ന ബെൽ ഐക്കണം കൂടെ എനേബിൾ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനും എത്തുകയുള്ളൂ. അപ്പോൾ ഈ കട്ട്ലേറ്റിന്റെ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ഒരു വട്ടം ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. സൈനിങ് ഔട്ട്.